ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ടീച്ച്മിൻറ്റ്. അധ്യാപകർ അത് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിന് ആദ്യമായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ സെർച്ച് ബാറിൽ ടീച്ച്മിൻറ്റ് ടൈപ്പ് ചെയ്ത് ആദ്യം തന്നെ കാണുന്ന ടീച്ച്മിൻറ്റ് -1 എന്നത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആകുമ്പോൾ ഈ രീതിയിലായിരിക്കും വരുന്നത്. അത് ഏറ്റവും താഴെ ഓപ്പൺ എന്ന് കാണുന്നിടത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലായിരിക്കും വരുന്നത്. അതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തേക്കുകയാണ്. നമുക്ക് ഇംഗ്ലീഷ് തന്നെ മതി. ഏറ്റവും താഴെ കണ്ടിന്യൂ എന്ന് കാണുന്നിടത്ത് ടച്ച് ചെയ്യുക. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം അതിന് താഴെയുള്ള സെൻഡ് ഒ ടി പി എന്നതിൽ ടച്ച് ചെയ്യുക. ഒ ടി പി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഈ സിം തന്നെയാണ് ഈ മൊബൈലിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഒ ടി പി തനിയെ തന്നെ സ്വീകരിച്ചുള്ളൂ. അതുകൊണ്ട് ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. സെൻഡ് ഒ ടി പി കൊടുത്താൽ മതി. വെയ്റ്റിംഗ് ഫോർ ഒ ടി പി. അപ്പോൾ ഈ രീതിയിൽ കയറി വരും. ഇതിനകത്ത് നമ്മളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ടീച്ചർ, സ്റ്റുഡൻറ്. നമ്മൾ ടീച്ചർ എന്നുള്ള ഓപ്ഷൻ സ്വീകരിക്കുക. ടീച്ചറിൽ ടച്ച് ചെയ്യുക. ടീച്ചർ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സ്വീകരിച്ചത്. അതിന് താഴെ കണ്ടിന്യൂ കൊടുക്കുക. അപ്ഡേറ്റ്സ് വാട്സാപ്പ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എനേബിൾ ആക്കിയിടാം, അല്ലെങ്കിൽ ഡിസേബിൾ ആക്കി ഇട്ടേക്കുക. ഇവിടെ കണ്ടിന്യൂ എന്നുള്ളതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് കയറി വരുന്നത്. അവിടെ ക്ലാസ് റൂമിൻ്റെ പേര് കൊടുക്കുക. ക്ലാസ് റൂം നെയിം എന്നുള്ളിടത്ത് ഏത് ക്ലാസ്സാണോ നമ്മൾ പഠിപ്പിക്കുന്നത് ആ ക്ലാസ് കൊടുക്കുക. ഞാനിപ്പോൾ 10D എന്ന് കൊടുക്കുന്നു. രണ്ട് ക്ലാസ് ഉണ്ടെങ്കിൽ രണ്ട് ക്ലാസ് ഒന്നിച്ച്, ഇപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് രണ്ട് ക്ലാസ്സിനെ ഒന്നിച്ച് നമുക്കെടുക്കാം. രണ്ട് ക്ലാസ് റൂമിൻ്റെ ആവശ്യം അതുകൊണ്ട് വരുന്നില്ല. അപ്പം 10D ഇയും പഠിപ്പിക്കാനുണ്ടെങ്കിൽ 10D and E എന്ന് കൊടുക്കാം. അപ്പോൾ രണ്ട് ഡിവിഷനിലെയും, 10-ാം ക്ലാസ്സിലെ രണ്ട് ഡിവിഷനിലെയും കുട്ടികളെ ഈ ഒരു ക്ലാസ് റൂമിലേക്ക് നമുക്ക് കയറ്റാം. അതിന് താഴെ സബ്ജക്റ്റ് എന്ന് കൊടുക്കുക. സബ്ജക്റ്റ് മാത്സ് എന്ന് കൊടുത്തു. അതിന് താഴെ മാത്സ് എന്നിവിടെ കാണുന്നുണ്ട്. ആ മാത്സിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിൽ വരുന്നു. അപ്പോൾ നമ്മൾ ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്തു എന്ന് മനസ്സിലാകുന്നത് ഈ സബ്ജക്റ്റിന് താഴെ ദാണ്ട് ഈ ഭാഗത്ത് മാത്സ് എന്നതാണ്ട് ഇവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റാണ്. ഇനി വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് കൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേർക്കാം. അടുത്ത ഈ സബ്ജക്റ്റിൻ്റെ അവിടെ വേണമെങ്കിൽ IT എന്ന് ചേർക്കാം. അപ്പോൾ ഞാനൊരു സബ്ജക്റ്റേ ചേർക്കുന്നുള്ളൂ, മാത്സ് മാത്രമേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് അത് ടൈപ്പ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റ് ദാണ്ട് ഈ ഭാഗത്ത് ഇവിടെ കാണാവും. ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിക്ക്, സ്കൂൾ ഓർ കോളേജ് ക്ലാസ്. നമുക്ക് സ്കൂൾ ക്ലാസ് ആണല്ലോ വേണ്ടുന്നത്, അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുക. അതിനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടണിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് കയറി വന്നത്. നമ്മൾ ഇതാണ്ടിവിടെ ക്ലാസ് 10D and E ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്ലാസ്സിലേക്ക് സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യണം. അത് നമുക്ക് പതിയെ ഇൻവൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്, നമുക്ക് എത്ര ക്ലാസ് ഉണ്ടോ അത്രയും ക്ലാസ്സുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഇപ്പോൾ 10D and E ഇതാണ്ട് ഇവിടെ മുകളിൽ 10D and E ക്രിയേറ്റ് ചെയ്ത ക്ലാസ് നമ്മൾ ഓപ്പൺ ചെയ്ത് അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി 10D and E എന്നുള്ള ക്ലാസ്സിൽ നിന്നും വെളിയിലേക്ക് പോകാം. അതിനിവിടെ ബാക്ക് പോവുക. അതാണ്ട് ഈ ഭാഗത്ത് ബാക്ക് ആരോ കൊടുത്തേക്കുന്നതിനകത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ ബാക്ക് പോയി ലെറ്റസ്
explore. ഇവിടെ സ്കിപ്പ് ചെയ്യുകയോ നെക്സ്റ്റ് കൊടുക്കുകയോ ചെയ്യാം. ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് റൂം കാണാം. 10D ആൻഡ് E സബ്ജക്റ്റ് അതിൻ്റെ തൊട്ട് താഴെ കാണുന്നു മാത്സ്. അതിനകത്തൊന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ ക്ലാസ് റൂം ഓപ്പണായി വരും. നമ്മൾ അടുത്ത ക്ലാസ് റൂം, നമുക്ക് ഇനി വേണ്ട ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് എന്താണ് യുവർ ക്ലാസ് റൂംസിൻ്റെ വലതുവശത്ത് ഈ ഭാഗത്ത് കാണുന്ന ക്രിയേറ്റ് ക്ലാസ് റൂമിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ പുതിയ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇനി അടുത്ത ക്ലാസ്, ഇപ്പോൾ 9 ക്ലാസ് ആണെങ്കിൽ 9 ഏത് ഡിവിഷനാണോ അത് 9B. ഇനി 2 ക്ലാസ് ഉണ്ടെങ്കിൽ 9B ആൻഡ് C എന്നോ അങ്ങനെ 2 ക്ലാസ് ചേർത്ത് വെച്ചെടുക്കണമെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യാം. അതിന് താഴെ സബ്ജക്റ്റ് മാത്സ്. ഇനി ആ താഴെ ഓപ്ഷൻ വന്നിട്ടുണ്ട് മാത്സ്, അതിനകത്തൊന്ന് ടച്ച് ചെയ്താൽ മതി. ആ നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ ദാണ്ട് താഴെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഏത് ക്ലാസ്സാണ്, സ്കൂൾ കോളേജ് ക്ലാസ്സാണോ അല്ലെങ്കിൽ ട്യൂഷനാണോ ഏതാണെന്നുള്ളത് താഴെ സെലക്ട് ചെയ്യുക. ക്ലാസ് റൂം ടൈപ്പ്, അത് താഴെ നമുക്ക് വേണ്ടുന്നത് സ്കൂൾ ഓർ കോളേജ് ക്ലാസ്. സ്കൂൾ ക്ലാസ് ആയതുകൊണ്ട് അതിന് ടിക്ക് മാർക്ക് കൊടുത്തു. അതിന് താഴെ കണ്ടിന്യൂ ബട്ടണിൽ ടച്ച് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സും വന്നു കഴിഞ്ഞ്, ഏത് ക്ലാസ് നമ്മളിപ്പോൾ എവിടെയാണ് ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത് എന്നറിയാനായിട്ട് ദാണ്ട് ഇവിടെ മുകളിൽ നോക്കിയാൽ മതി. 9B എന്നുള്ള ക്ലാസ്സാണ് ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത്. ഇനി ഈ ക്ലാസ് റൂമിൽ നിന്ന് നമുക്ക് വെളിയിൽ പോകാൻ ഇവിടെ ബാക്ക് ആരോയിൽ തൊട്ടാൽ മതി. അപ്പോൾ വെളിയിൽ പോയി. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത 2 ക്ലാസ്സും ഇവിടെ കാണാം. ദാണ്ട് ഈ താഴെ 10D ആൻഡ് E എന്നുള്ളതും അടുത്ത ക്ലാസ് 9B എന്നുള്ളതും, ഇങ്ങനെ 2 ക്ലാസ് റൂമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റുഡൻസിനെ ഈ ക്ലാസ്സിലേക്ക് വിളിക്കണം. അതിന് ആദ്യം 10 ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ വിളിക്കാം. 10D ആൻഡ് E എന്നുള്ള ആ ക്ലാസ്സിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ആ ക്ലാസ് ഓപ്പണായി വന്നു. ഇനി അതിനകത്ത് ഇൻവൈറ്റ് സ്റ്റുഡൻസ് എന്നുള്ളതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് കയറി വരും. ഇതിനകത്ത് വാട്സപ്പ് സെലക്ട് ചെയ്യുക. വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ആ ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. ഇനിയും ബാക്ക് പോവുക. ബാക്ക് പോയി ഇപ്പം ഏറ്റവും മുകളിൽ നോക്കിയാൽ മതി നമ്മൾ ഏത് ക്ലാസ്സിലാണ് നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും. ഇനി ഈ ക്ലാസ് നമ്മൾ അടിച്ച് തെറ്റായിപ്പോയി, ക്ലാസ് ക്രിയേറ്റ് ചെയ്തത് തെറ്റായിപ്പോയെങ്കിൽ ഈ ക്ലാസ് റൂം ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ ഇതിൻ്റെ ഈ വലതുവശത്ത് ദാണ്ട് ഇവിടെ ഒരു പെന്നിൻ്റെ പടമുണ്ട്, അതിനകത്തൊന്ന് ടച്ച്, അതാണ് എഡിറ്റ്, അതിനകത്ത് ടച്ച് ചെയ്താൽ ദാണ്ട് ഈ വലതുവശത്ത് തന്നെ ആ ക്ലാസ് റൂം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ പേര് മാറ്റുക, നമ്മൾ ഡിവിഷൻ തെറ്റായിപ്പോയി അടിച്ചതെങ്കിൽ അത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം 10 ഞാൻ വീണ്ടും പഴയത് തന്നെ അടിക്കുകയാണ്. ആൻഡ് ഈ അങ്ങനെ നമുക്കത് മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി സബ്ജക്റ്റ് തെറ്റായിപ്പോയി അടിച്ചതെങ്കിൽ ദാണ്ട് ഇവിടെ മാത്സ് എന്നുള്ളത് ദാണ്ട് ഇവിടെ ഇൻറ്റു മാർക്കുണ്ട്, അതിനകത്ത് ഈ ഭാഗത്ത് ഇൻറ്റു മാർക്കുണ്ട്, അതിനകത്തൊന്ന് ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് പുതിയ സബ്ജക്റ്റ് ഇവിടെ ടച്ച് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുത്താൽ മതി. സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുക്കുക. അപ്പം നമ്മൾ വരുത്തിയ മാറ്റങ്ങളെല്ലാം അതിനകത്ത് വരും. അടുത്തത് ഇനി ചെയ്യേണ്ടത് നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ടൈം ടേബിൾ സെറ്റ് ചെയ്യണമെങ്കിൽ താഴോട്ട് നമ്മൾ ഏത് ക്ലാസ്സിൻ്റെ ടൈം ടേബിളാണോ ആ ക്ലാസ് ഓപ്പൺ ചെയ്യുക. ഇപ്പം ഞാൻ 9B ടൈം ടേബിളാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ 9B ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുക. അപ്പോൾ 9B ഓപ്പണായി വന്നു. ഓപ്പണായി വന്നപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുക. ഇവിടെ ആഡ് ടൈം ടേബിൾ എന്ന് കാണാം, അതിനകത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ ഏത് ദിവസത്തെ ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്തിടണോ അത് സെറ്റ് ചെയ്തിടാം. ഞാനിവിടെ മൺഡേയിലെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനാണെങ്കിൽ അത് എനേബിൾ ആക്കുക. അപ്പോൾ താഴെ ഇവിടെ സമയം വരും, അതിനകത്ത് ഫ്രം സമയത്തിൽ തൊടുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും, അതിനകത്ത് നമുക്ക് ടൈം സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 10 മണിക്കാണ് ക്ലാസ് എങ്കിൽ ഇതിങ്ങനെ 10 മണിയിലേക്ക് നീക്കി വയ്ക്കുക. എന്നിട്ട്
ഇവിടെ 10:30 വേണമെങ്കിൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് അത് മാറ്റി ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി എങ്ങോട്ടാണെന്ന് വെച്ചാൽ മാറ്റി വെച്ചാൽ 10:30 എന്നിട്ട് എഎം ആണോ പിഎം ആണോ അതൊക്കെ സെറ്റ് ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ ദാണ്ട് ഈ ഭാഗത്തെ ഇവിടെ 10:30 എന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണഗതിയിൽ ഫ്രം ടൈം അങ്ങ് കൊടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ക്ലാസ് തീരേണ്ട സമയം ഇങ്ങും വരും ഇനി നമുക്ക് അത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം അതിനകത്തൊന്ന് ടച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് സമയം മാറ്റി കൊടുക്കുക ഇതിങ്ങോട്ട് മാറ്റിയാൽ മതി 10:30 അതങ്ങ് എന്നിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ ഒരു ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്ര ദിവസത്തെ ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യണോ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ക്ലാസ് റൂം അപ്ഡേറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ടൈം ടേബിളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അറിയേണ്ടത് അതാണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ കുറേ ഓപ്ഷൻസ് കണ്ടോ സമ്മറി അപ്പോഴാണ് ഈ ഓപ്ഷൻസ് എല്ലാം കാണുന്നത് ടൈം ടേബിളും അങ്ങനെയുള്ളതെല്ലാം കാണുന്നത് അടുത്തത് റെക്കോർഡിങ്സ് റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ് റെക്കോർഡിംഗ് ബട്ടൺ എനേബിൾ ആക്കുകയാണെങ്കിൽ ആ ക്ലാസ് റെക്കോർഡായി ഇതിനകത്ത് കിടന്നോളും അപ്പോൾ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും അടുത്തതാണ് പ്രധാനപ്പെട്ടത് സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റ് എന്നുള്ളതിനകത്ത് ടച്ച് ചെയ്യുമ്പോഴാണ് സ്റ്റുഡൻസ് എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അതിൻ്റെ എല്ലാ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും കുട്ടികൾക്ക് ലിങ്ക് അയച്ചു കൊടുത്തേക്കല്ലേ ടീച്ച്മിൻറ്റിൽ ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അതിന് നമ്മൾ ടീച്ച്മിൻ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ രണ്ടിത് ഇത് ഓപ്പൺ ചെയ്യുക നോക്കിക്കേ 9 അതുകൊണ്ട് ഇവിടെ ഈ നോട്ടിഫിക്കേഷൻ നോക്കിക്കേ മുകളിൽ ഈ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അറിയാം 1 ഒരു കുട്ടി ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത ക്ലാസ് 9B ആണ് അതിനകത്തൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ അത് ഓപ്പണായി അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റിനകത്ത് ടച്ച് ചെയ്യുക അപ്പോൾ നോക്കിക്കേ ഒരു കുട്ടി ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ ടിക് മാർക്കിലൊന്ന് തൊട്ടാൽ മതി അതിനെ അക്സെപ്റ്റ് ചെയ്തു നമ്മൾ ഇനി നമുക്ക് ക്ലാസ് തുടങ്ങണമെങ്കിൽ ഇതിനകത്ത് ഗോ ലൈവ് എന്ന് കാണുന്ന കണ്ടോ താഴെ നോക്കിക്കേ ഗോ ലൈവ് ആ ഗോ ലൈവിനകത്ത് ഒന്ന് ടച്ച് ചെയ്യാം അപ്പോൾ ഇതാ ഇങ്ങനെ കണ്ടോ അതിനകത്ത് അലവ് കൊടുക്കണം അലവ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഒരു അലവ് എന്നുള്ളത് വരും അതും അലവ് ചെയ്യുക ഇതിനകത്ത് വീണ്ടും ദാണ്ട് താഴെ കണ്ടോ ഗോ ലൈവ് എന്ന് അതിനകത്തൊന്ന് ടച്ച് ചെയ്യുക ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കാൻ തയ്യാറായിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കാൻ ക്ലാസ് റൂമിൽ കയറിയിരിക്കാം ഞാൻ വീഡിയോ ഓഫ് ചെയ്തേക്കാണ് ഇപ്പോൾ ഇതാണ് ആ കുട്ടി ജോയിൻ ചെയ്ത് കണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് എടുക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ കുട്ടിക്ക് കുട്ടി ടീച്ച്മെൻറ്റിൽ കയറി അവിടെ കുട്ടിക്ക് ഒരു പച്ച നിറത്തിൽ കാണാം അപ്പോൾ നമ്മൾ ടീച്ചർ ഓൺലൈനാണെന്ന് ക്ലാസ് എടുക്കാൻ കയറിയിട്ടുണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലാകും അപ്പോൾ നമുക്കിനി ക്ലാസ് എടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഈ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്താൽ ദാണ്ട് താഴെ കുറച്ച് ഓപ്ഷൻസ് വന്നേക്കുന്ന കണ്ടോ ഈ 3 ബട്ടൺ ദാണ്ട് ഇവിടെ 3 കുത്ത് കാണുന്നില്ലേ ഈ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഈ താഴത്തെ 3 കുത്ത് അതിനകത്തൊന്ന് ടച്ച് ചെയ്താലും നോക്കിക്കേ ഇവിടെ ക്ലാസ് റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ട് അത് എനേബിൾ ആക്കാം എനേബിൾ ആക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് റെക്കോർഡായിക്കൊണ്ടേയിരിക്കും ക്ലാസ് കഴിയുമ്പോൾ പിന്നെ ഏതെങ്കിലും കുട്ടിക്ക് അത് കയറി കാണണമെന്നുണ്ടെങ്കിൽ കാണാം അതിപ്പോൾ ഞാൻ ഡിസേബിൾ ആക്കി ഇടുന്നു ഇനി നോക്കിക്കുക അതിൻ്റെ മുകളിൽ നോക്കിക്കുക മ്യൂട്ട് ഓൾ അതിനകത്തൊന്ന് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ എല്ലാവരെയും മ്യൂട്ട് ചെയ്ത് അവരുടെ ഓഡിയോ ഒന്നും കേൾക്കാത്ത രീതിയിൽ ഇട്ടേക്കാം ഇനി അടുത്ത ഓപ്ഷൻ അങ്ങനെ ഓരോന്നും ഉണ്ട് വീണ്ടും ഇതിനകത്തൊന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ അതങ്ങ് പോകും വീണ്ടും ഒന്ന് ടച്ച് ചെയ്യണമെന്ന് നോക്കിക്കുക ഇവിടെ താഴെ വേറെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട് ഷെയറിനകത്ത് ടച്ച് ചെയ്യുക ഈ ഷെയർ എന്നുള്ളതിനകത്ത് ടച്ച് ചെയ്താൽ ഇവിടെ ഷെയർ സ്ക്രീനുണ്ട് ഷെയർ ഫോട്ടോ ഉണ്ട് നമുക്ക് വേണ്ടുന്നത് ഷെയർ വൈറ്റ് ബോർഡ് നോക്കിക്കേ ഇപ്പൊ വൈറ്റ് ബോർഡായി അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതാം A+B അങ്ങനെ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഇതിപ്പോൾ കുട്ടിക്ക് കാണാൻ പറ്റും എറേസർ കിടക്കുന്നുണ്ട് അത് വെച്ച് ഇത് തുടച്ച് കളയാൻ പറ്റും ഈ വൈറ്റ് ബോർഡ് പോകണമെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ ഒരു ഇൻറ്റു മാർക്ക് കണ്ടോ ഇവിടെ
അതിനകത്തൊന്ന് ടച്ച് ചെയ്താൽ മതി ആ വൈറ്റ് ബോർഡ് അങ്ങ് പോകും. ഈ രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇനി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കണമെങ്കിൽ ഏറ്റവും മുകളിൽ നോക്കുക, ഒരു എൻഡ് കിടക്കുന്നത്, അതിനകത്ത് ടച്ച് ചെയ്താൽ മതി ക്ലാസ് അവസാനിപ്പിക്കാം.